ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. രോമസിംഹന്റെ രോദനം. നിങ്ങൾക്കറിയാലോ അല്ലെ രോമസിംഹൻ ആരാണെന്നുള്ളത്? കാരണം അലി അക്ബർ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അലി അക്ബർ എന്നുള്ള ആ ഒരു പേരിൽ ഇദ്ദേഹം നിന്നുകൊണ്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ബി ജെ പിക്കാർ മുഴുവനായിട്ടും ഇയാളെ അങ്ങോട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്തു. കാരണം അലി അക്ബർ ആണല്ലോ, ഒരു മുസ്ലിം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ മുസ്ലിം നാമത്തിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു വർഗമായിരുന്നു ഈ പറയുന്ന ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും സംഘപരിവാറെല്ലാം. അങ്ങനെ അതിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ഒരു സിനിമ ചെയ്തു, പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു സിനിമ. അതായത് നമ്മുടെ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ ജീവചരിത്രം ഇദ്ദേഹം ഒരു സിനിമയാക്കി. സിനിമയാക്കിയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏതാണ്ട് 2.5 കോടി രൂപയോളം മമധർമ്മ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ട് ആ സംഘടനയിലൂടെയാണ് ഈ ഫണ്ട് കണ്ടെത്തിയതും എന്നിട്ടാണ് ഈ സിനിമ ഇദ്ദേഹം പിടിച്ചതും. ആ സിനിമ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ചരിത്രകാരന്മാരെയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെയൊക്കെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ മുമ്പിൽ മുസ്ലിം സമുദായം ഇതായിരുന്നു അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് ചെയ്തിരുന്നത്, 1921 കാലഘട്ടങ്ങളിൽ ഹിന്ദുക്കളെ അടിച്ചമർത്താൻ വേണ്ടി പ്രത്യേകം ഒരു മാപ്പിള ലഹളയൊക്കെ ഉണ്ടാക്കിയെന്ന തരത്തിലും വാരിയം ഹാജി ഒരു സ്ത്രീയാണെന്നും അതുപോലെ തന്നെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നവനാണൊക്കെ കൊല്ലുന്ന ആളാണെന്നൊക്കെ വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന ഊളയെ കൊണ്ട് ഈ ഒരു സിനിമ ചെയ്യിച്ചു. ചെയ്യിച്ചതിന് ശേഷം വന്ന കാര്യങ്ങളാണ് പിന്നെ അങ്ങോട്ടുള്ള രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ചു, അന്ന് കുറച്ച് വോട്ടൊക്കെ ഇദ്ദേഹം പിടിച്ചു. കാര്യം അന്നേരം എല്ലാം ഇദ്ദേഹം അലി അക്ബർ ആണ് കേട്ടോ, അത് നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബി ജെ പിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ തെറി പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന കൂട്ടരാണ്. അതുകൊണ്ട് നമ്മുടെ ഓം തദ്വ കുട്ടി, ജാമിയ എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇവരെയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. രോമസിംഹൻ ഈ സിനിമ എടുത്തു, സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു. അത്യാവശ്യം ചില തിയേറ്ററുകളിലൊക്കെ സംഘപരിവാറിൻ്റെ പിന്നെ അനുഭാവികളും അല്ലെങ്കിൽ ഈ പറയുന്ന മമധർമ്മ എന്ന് പറയുന്ന സംഘടനയുടെയൊക്കെ ആൾക്കാർ കയറി ഈ സിനിമ കണ്ടു. ആ സിനിമ കുറച്ച് വിവാദമായി സംസാരമായി ഒക്കെ വന്നതിന് ശേഷം ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴത്തേക്കാണ് ഈ സിനിമയുടെ കളക്ഷനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഫണ്ട് പിരിച്ചതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നത്. കാരണം ഇദ്ദേഹം 2.5 കോടി രൂപ ഇദ്ദേഹം പിരിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. അതിലേതാണ്ട് 50 ലക്ഷം രൂപ പോലും മുടക്കാതെയാണ് ഈ ഒരു ഊള സിനിമ ഇദ്ദേഹം എടുത്തു വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ചോദ്യം വന്നപ്പോൾ നമ്മുടെ സുരേട്ടനുമായിട്ട് ഇദ്ദേഹം അങ്ങോട്ട് തെറ്റി എന്ന് പറഞ്ഞാൽ അന്യായ തെറ്റൽ തന്നെയായിരുന്നു. കാരണം അവർക്ക് ഇതിൻ്റെ വിഹിതം കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ് ഇപ്പോൾ രോമസിംഹൻ ഒരു ചാനലിന് നൽകിയിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ. ഇതിനകത്ത് ഇദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ വെളിപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തൃശ്ശൂർ പിന്നെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് കോയ എന്നാണ്. കാരണം ഇപ്പോഴും ഈ രോമസിംഹൻ ഹിന്ദുമതം സ്വീകരിച്ചിട്ടും അദ്ദേഹത്തെ ഇവർ കാണുന്നത് അലി അക്ബർ എന്ന ആ ഒരു നാമത്തിൽ അറിയപ്പെടാനാണ് ഇവർക്ക് ഇപ്പോഴും ആഗ്രഹം. കാരണം ആ ഒരു നാമത്തിൽ നിന്നെങ്കിൽ മാത്രമേ മുസ്ലിങ്ങളെ തെറി പറയുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ജാമിയ എന്ന് പറയുന്ന ഈ സാധനം എന്തുകൊണ്ടാണ് മതം മാറാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സനാതനധർമ്മം സ്വീകരിക്കാത്തതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ അബ്ദുള്ള കുട്ടിയുടെ ആയിക്കോട്ടെ. അപ്പോൾ എന്താണെങ്കിലും രാമസിംഹൻ ഇതിൽ നിന്നൊക്കെ വിട്ടതിന് ശേഷം വളരെ രൂക്ഷമായ ഭാഷയിലാണ് പിന്നെ ബി ജെ പിയുടെ സുരേന്ദ്രനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മുടെ രോമസിംഹന്റെ രോദനം ഒന്ന് കണ്ടു നോക്കാം. കെ സുരേന്ദ്രനോടുള്ള വിയോജിപ്പുകളാണോ ബി ജെ പി ഇടാൻ കാരണം? കെ സുരേന്ദ്രനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിയോജിപ്പില്ല, രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണ് അപ്രമാദിത്വം തന്നെ ഈ പറയുന്ന രീതിയിൽ അവിടേക്ക് വരുന്ന ഈ വെട്ടി മുന്നേറുക എന്നുള്ള ഇതുണ്ടല്ലോ. ഞാൻ 16 ആണ്ടോടെ മത്സരിക്കുന്ന ആദ്യമായിട്ട് കൊടുപുള്ളിയിൽ മത്സരിച്ച് അന്ന് വരെ കിട്ടാത്ത വോട്ട് ഞാൻ ഉണ്ടാക്കി. കൊടുപുള്ളിയുടെ ചരിത്ര വോട്ടാണത്. ആ വോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ ദുരന്തം ആരംഭിക്കുന്നത്. ഇപ്പം ഈ ഞണ്ടിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇവിടെ. പൊതുവേ ഒരു ഞണ്ട് മേലോട്ട് കയറി ചെല്ലുമ്പം എല്ലാ ഞണ്ടും കൂടി അതിനെ പിടിച്ച് താഴോട്ടിടും. ഒരു കലാകാരനായിട്ട് ആദ്യമേ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നിലപാടുകൾ ചിലപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്. അത് എന്നെക്കാളും മേലോട്ട് ആരും പോകണ്ട, ഞങ്ങളെക്കാളും ആരും മേലോട്ട് പോകണ്ട. പിന്നെ ഇതിൽ ഒരു ഈഗോ ഉണ്ട്. നേരത്തെ എന്നെ പ്രശ്നമല്ലേ കോയ എന്നൊക്കെ വിളിച്ചുകൊണ്ട്? തീർച്ചയായിട്ടും കോയയോട് പുച്ഛാണോ? രണ്ടർത്ഥത്തിൽ കോയയോട് പുച്ഛാണെങ്കിൽ അബ്ദുള്ള കുട്ടിയോട് പുച്ഛാണെന്ന് മനസ്സിലാക്കണം. ഈ കോയമാരത്ര മോശമാണോ? പ്രത്യേകിച്ചും കോയ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വലിയൊരു സമൂഹമാണ്. മുസ്ലിം മാത്രമല്ല, അവർ വൈദേശികമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ആ ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കുന്ന വലിയൊരു സമൂഹമാണ് കോയമാർ. കോയമാരത്ര മോശപ്പെട്ട ആൾക്കാരൊന്നുമില്ല. അദ്ദേഹം ഒരു അഡ്വക്കറ്റാണ് അല്ലേ. വ്യക്തിപരമായിട്ട് എന്നെ ആ രീതിയിൽ അധിക്ഷേപിച്ച, ഞാനൊരു ഹിന്ദുവാണ്, സനാതനിയാണ്. ആ സനാതനിയെ അങ്ങനെ അപമാനിച്ചാൽ, ഒരു കേസ് കൊടുത്താൽ ഈ പ്രസിഡൻ്റ് സ്ഥാനത്ത് അവിടെ നിൽക്കുമോ? അദ്ദേഹം ആരാണ്? ഹിറ്റ്ലറോ മുസോളിനിയോ?
ഒരു ജില്ലാ പ്രസിഡന്റിനൊക്കെ ഇത്ര അഹങ്കാരം വരിക, എന്നിട്ടും ആ അഹങ്കാരിയെ ഈ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എത്ര താന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കോയന്മാരെ ആ രീതിയിൽ കണക്കാക്കുന്നതുകൊണ്ടാണല്ലോ ഞാനൊരു മതം മാറി വന്നിട്ടും പിന്നെയും എന്നെ കോയ എന്ന് പറഞ്ഞത്. അതല്ലെങ്കിലൊരു കാരണം ഈ സനാതനികൾക്ക് അവിടെ നിലനിൽപ്പില്ല, അങ്ങനെ വേണം. ഏത് ഞാൻ ഹിന്ദുമതം സ്വീകരിച്ചാലും അവരത് അംഗീകരിക്കില്ല, അവരെന്നെ കോയായിട്ട് തന്നെയല്ലേ അംഗീകരിക്കുള്ളൂ എന്നുള്ള ചോദ്യമില്ലേ. അപ്പോൾ ഇവർ ഈ സനാതനധർമ്മത്തിന് വേണ്ടിയിട്ടൊന്നും ഈ പ്രസംഗിക്കാൻ ആര് വരരുത്? സുരേന്ദ്രൻ വരും. ഇതിപ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, എന്നോട് ഈ ഇത്ര വൈരാഗ്യം പറഞ്ഞാൽ, ഒന്ന് സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു ഈ മറ്റേ സനാതനധർമ്മത്തിനെ പറ്റി, ചവറാണ് അതിനെ ഇല്ലാതാക്കണം, അത് ഈ എന്താണ് വൈറസാണെന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ആരോപണത്തിന് സുരേന്ദ്രനെ കൊടുത്ത മറുപടി എന്താണ്? സുരേന്ദ്രനെ കൊടുത്ത മറുപടി ഇങ്ങനെ ഇവിടുത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്താവുമായിരുന്നു? ഞാൻ പറഞ്ഞു അത് ആ ഭാഷ ശരിയല്ല. ഒരു പ്രത്യേക ഇത് പറഞ്ഞത് മുസ്ലിംസല്ല, സനാതനധർമ്മം ചീത്തയാണെന്ന് പറഞ്ഞത് മുസ്ലിംസല്ല, ഹിന്ദു തന്നെയാണ് പറഞ്ഞത്. മുസ്ലിംസുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഞാനത് പരസ്യമായിട്ട് എഴുതി. നന്നായി എനിക്കൊന്നും ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടല്ലോ, അവർ പറഞ്ഞു സൂര്യനെ നോക്കി പട്ടി കുറച്ചാൽ എന്നുള്ള ഭാഷയാണ് ഉപയോഗിച്ചത്. കറക്റ്റാണത്. മറ്റേ എന്താണ് വിങ് ഉണ്ടല്ലോ, ആ വിങ്ങിൽ വന്ന പോസ്റ്റാണ്. ഞാൻ ആ വികാരം വിട്ടിട്ടില്ല. ഞാൻ എന്തിനാണ് മുസ്ലിങ്ങളെ ഞാൻ മോശമായി കാണേണ്ടത്? കാര്യം എൻ്റെ ഉമ്മ മുസ്ലിമല്ലേ, എൻ്റെ വാപ്പ മുസ്ലിമല്ലേ, എൻ്റെ ജീവിച്ചിരിക്കുന്ന സഹോദരന്മാർ മുസ്ലിങ്ങളല്ലേ, എൻ്റെ സഹോദരിമാർ മുസ്ലിങ്ങളല്ലേ, എൻ്റെ സുഹൃത്തുക്കളല്ലേ മുസ്ലിങ്ങളെ. അപ്പോൾ സനാതനി ആയിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവനും വെറുക്കണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ ഹിന്ദുധർമ്മമില്ല, അവർ ഹിന്ദുധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല. ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കുന്നതാണ്, ഹിന്ദുധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ കാക്കയ അറിയാത്തതല്ല, ഈ കോയ കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തുടക്കം മുതൽ ഈ സിനിമ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ നമ്പർ വൺ ആയിട്ട് നിന്നത് ബി ജെ പി നേതാക്കളാണ്. സംസാരിച്ചതാ എനിക്ക് തൃശ്ശൂർ ടൗണിൽ ഒരു തിയേറ്ററിലെങ്കിലും ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹലോ, ഈ ബി ജെ പിയുടെ വളർച്ച പടവലങ്ങിയ പോലെയാണ് കേരളത്തിൽ എന്നുള്ളത്. നേരെ സി പി എമ്മിലേക്ക് പോയത്, ഭീമൻ്റെ സി പി എമ്മിലേക്ക് പോയി, ടി പി സെൻകുമാർ എവിടെ പോയിന്ന് എനിക്കറിയില്ല. ഈ ഇവന്മാർ, ഈ കണക്ക് ചോദിക്കുന്ന ലവന്മാരൊക്കെ എവിടെയായിരുന്നു? ഒരു തിയേറ്ററിൽ ഈ എൻ്റെ തിയേറ്ററിൽ ഈ പടമൊന്ന് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ പിടിച്ചു തരാൻ ഈ പറയുന്ന എന്താണ് സംഘിക്ക് പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഈ കണക്ക് ചോദിക്കുന്ന ഇവിടുത്തെ ഈ പറയുന്ന എന്താണ് ബി ജെ പിയുടെ നേതാക്കൾ ഒരു തിയേറ്റർ പിടിച്ചു തന്നിട്ട് അലി അക്ബറെ ഇവിടെ അവർക്ക് അലി അക്ബറാണല്ലോ. സുരേന്ദ്രൻ ഇപ്പോഴും എന്നെ അലി അക്ബർ എന്ന് വിളിക്കുന്നത്. അല്ലെ കോയ, എടാ കോയ, ഞങ്ങൾ നിനക്ക് വേണ്ടി സിനിമ തിയേറ്റർ പിടിച്ച് തന്നിട്ടുണ്ട്, അവിടെ ഓടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇവരാരാണ് കണക്ക് ചോദിക്കാൻ? അല്ലേ, വലിയൊരു ഏജൻസി ഉണ്ടല്ലോ ഇല്ലേ? ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലേ ഇവിടുത്തെ ടാക്സും ഒക്കെ വകുപ്പ്. അവരൊന്നിങ്ങോട്ട് വിട്ടാൽ പോരെ, അവർ പുഷ്പം പോലെ എടുത്തുകൊണ്ട് പോലും എൻ്റെ കമ്പ്യൂട്ടറിലെ ഡാറ്റ വേണ്ട. അവർ ചോദിച്ചാൽ അപ്പം ഞാൻ അവർക്ക് എടുത്തു കൊടുക്കും. അവിടെ പോയി ബോധ്യപ്പെട്ടാൽ പോരെ ഇവർക്ക്. അയാളുടെ കണ്ണിൽ ഞാൻ കോയാണെന്നേ. ഈ ബി ജെ പി കാരുടെ കണ്ണിൽ മുഴുവൻ കോയായാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്നെ രാമസിംഹൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ബി ജെ പി കാരൻ പറഞ്ഞിട്ടില്ലേ ഈ സുരേന്ദ്രൻ മാസപ്പടിയെ എതിർത്തിട്ടില്ലേ? എന്നാൽ പിന്നെ സുരേന്ദ്രൻ്റെ മാസപ്പടിയെക്കുറിച്ച് നമുക്ക് പറയാൻ പാടില്ലെന്നുണ്ടോ? സുരേന്ദ്രൻ കേസിൽ പ്രതിയല്ലേ? ആണോ? കേസിൽ പ്രതിയാണ്, വെറുതെ ഒരു ആരോപണം ഉണ്ടായതല്ല. അത് വേറൊരാൾ പറഞ്ഞാൽ സുരേന്ദ്രൻ അങ്ങ് പൊള്ളാൻ പാടുണ്ടോ? വിളിക്കും ഇല്ലേ? മാൻഡ്രേക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഉള്ളി സുരാന്ന് വിളിക്കുന്നുണ്ട്. ഇതാണ് രോമസിംഹൻ്റെ രോദനം. അതായത് ബി ജെ പി എന്നൊക്കെ രാജിവെച്ചു, ഇപ്പം ഇദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സിനിമ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പം രോമസിംഹനുമായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പം ഇവരുടെ കണ്ണിൽ ഇപ്പോഴും ഈ രോമസിംഹൻ അലി അക്ബറാണ്. കാരണം സുരേന്ദ്രൻ ഇപ്പോഴും അലി അക്ബർ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പിയുടെ പല നേതാക്കന്മാർ ഇദ്ദേഹത്തെ ഇപ്പോൾ കോയ എന്നാണ് വിളിക്കുന്നത്. എന്താ കോയ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ മോശം പേരുമല്ലോ? ആണോ കോയ എന്ന് പറയുന്നത്? വലിയൊരു ഫാമിലിയാണ് കോഴിക്കോട്ടത്തെ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. പിന്നെ കണക്ക് ചോദിക്കാനായിട്ട് ഇവന്മാർ ആരാണെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ സിനിമയിൽ 2.5 കോടി രൂപ പിരിച്ചു വെച്ചിട്ട് ഏതാണ്ട് 25 ലക്ഷം രൂപ മുടക്കുന്ന ഒരു പിന്നെ ഡോക്യുമെൻ്ററി പോലെയായിരുന്നു ഇദ്ദേഹം ഈ പറയുന്ന അരിങ്കുന്നത്തിൻ്റെ കഥ. ഇത്ര കഥയെ മാറ്റിക്കുറിച്ചുകൊണ്ട് വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ നോക്കിയ ഒരു പരമ ഊളയാണ് ഈ പറയുന്ന രാമസിംഹൻ എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പം കിട്ടേണ്ടത് കിട്ടേണ്ടടത്ത് തന്നെ കിട്ടും എന്നുള്ളൊരു യാതൊരു സംശയം
സത്യങ്ങളെ അസത്യമാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സത്യങ്ങൾ അസത്യമാകത്തില്ല. സത്യം എന്നും അതിന് 100 ആയുസ് തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അയക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം വെനീസ് ടിവി എൻ്റർടൈൻമെൻറ്റ്.